എറണാകുളം നായരമ്പലത്തെ ദേശീയപാത പ്രദേശവാസികൾ ഉപരോധിച്ചിരുന്നു. പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. കടൽ ഭിത്തി നിർമ്മിക്കാത്തതിലായിരുന്നു വലിയ പ്രതിഷേധം അന്നാട്ടുകാർ സംഘടിപ്പിച്ചത്. ആരും വന്നിട്ട് ഒരു കാര്യം ചെയ്യും ചെയ്യുമെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആവശ്യം ചെല്ലാന മോഡല് വണ്ടും പുലിമുട്ടും നണ്ട് ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ഭവനത്തിനും സ്വത്തിനും ഒക്കെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണം. ഞങ്ങൾ 20 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ വർഷവും ശാശ്വതമായ ഒരു പരിഹാരം, അല്ലാതെ ഒരു താൽക്കാലിക പരിഹാരമല്ല ഞങ്ങൾക്ക് ഇതിന് ആവശ്യം. ഞങ്ങളുടെ ആവശ്യം ഇപ്പൊ ഈ സമരം ചെയ്ത് ഞങ്ങൾക്ക് പുളിമുട്ട് കെട്ടണം, ഇത്രയുള്ള ആവശ്യം. തഹസിൽദാരൊക്കെ വന്നിട്ടുള്ളതാണ്, അവിടെ കടപ്പുറത്ത് വന്ന് കണ്ടിട്ടുള്ളതാണ്. അണ്ട് എന്ത് നടപടി ഉണ്ടായി? ഉത്തരവാദിത്തപ്പെട്ട ഒരു പറ്റ, ഇത് ഒരു വാർഡിലെ 415 കുടുംബങ്ങൾ ബാധിക്കുന്ന കാര്യമാണ്. ഒന്നോ രണ്ടോ കുടുംബങ്ങളൊന്നുമല്ല, ഒരു വാർഡിലെ 405 കുടുംബങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ചോണം, 99% മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. തഹസിൽദാർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി, കളക്ടറുമായി ചർച്ച നടത്തുമെന്ന് തഹസിൽദാർ ഉറപ്പ് നൽകിയാണ് മടങ്ങിയത്. തഹസിൽദാറിന്റെ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഉപരോധം അവസാനിപ്പിച്ചു. കളക്ടർ സമരക്കാരുമായി ഉച്ചയ്ക്ക് 12:30 ചർച്ച നടത്തും. സുവി വിശ്വനാഥനിലേക്ക് വീണ്ടും പോവുകയാണ്. സുവി, ഈ നായരമ്പലം പ്രദേശം അത് തുടർച്ചയായി കടലാക്രമണ ഭീഷണിയുള്ള ഒരു പ്രദേശമാണോ? അവിടെ ഈ ചെലാനം മോഡലിലുള്ള പുലിമുട്ട് നിർമ്മാണമാണല്ലോ അവർ ആവശ്യപ്പെടുന്നത്. തുടർച്ചയായി ഈ മഴക്കാലത്ത് വേലിയേറ്റം ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ കടലാക്രമണം നേരിടുന്ന ഒരു പ്രദേശമാണോ ഈ നായരമ്പലം? തീർച്ചയായും എൽദോ, തുടർച്ചയായി കടലാക്രമണം ഉണ്ടാകുന്ന പ്രദേശം തന്നെയാണ് നായരമ്പലം. എറണാകുളം ജില്ലയുടെ തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തവണ കടലാക്രമണം രൂക്ഷമാണ്. ഞാറയ്ക്കൽ, എടവനക്കാട്, നായരമ്പലം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ കടലാക്രമണം രൂക്ഷമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കടൽ ഇപ്പോൾ കടൽ വേലിയേറ്റ സമയമാണ്, കടൽ കയറി വരുന്ന ഒരു സാഹചര്യമാണ്. ഈ വെള്ളം ഒരു 11 മണി 12 മണി ആകുമ്പോഴേക്ക് ഈ വീടുകളിലേക്കും സമീപത്തെ വീടുകളിലേക്കും മറ്റും കയറും എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ ഇവിടെ എല്ലാം തന്നെ വെള്ളമായിരുന്നു, കടൽ കയറ്റമുണ്ടായിരുന്നു, വീടുകളിലേക്ക് വെള്ളം കയറി. ഈ ഒരു അവസ്ഥ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് വലിയ തോതിൽ നാട്ടുകാർ സംഘടിക്കുകയും പ്രക്ഷോഭവുമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. ഉപരോധ സമരത്തിലേക്ക് ഇന്നലെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു, അതിനുശേഷം ഉപരോധ സമരത്തിലേക്ക് ഇവർ നീങ്ങുകയും ചെയ്തു. ആ ഉപരോധ സമരമാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. സംസ്ഥാന പാതയാണ് ഇവർ ഉപരോധിച്ചത്. വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുകയുണ്ടായില്ല. പോലീസ് പലതവണ അനുനയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആ സമവായ ശ്രമങ്ങൾക്കൊന്നും തന്നെ ഇവർ വഴങ്ങിയില്ല. തുടർന്ന് കളക്ടറുടെ ഉറപ്പ് ലഭിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉപരോധ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ കടൽ ഭിത്തി തകർന്നിട്ട് ഓഖി കാലത്താണ് ഈ കടൽ ഭിത്തി തകർന്നത്. അതിനുശേഷം അധികാരികൾ ആരും തന്നെ ഇവിടേക്ക് വന്നിട്ടില്ല എന്നാണ് ഇവരുടെ ഏറ്റവും വലിയൊരു വിമർശനം. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ കടൽ ഭിത്തി തകർന്നു കിടക്കുന്നത് കാണാം. അതിന് കടൽ ഭിത്തി തകർന്നതിന് തുടർച്ചയായി ഇവർ ഇവിടെ ഈ മണൽ ചാക്കുകൾ കൊണ്ട് ഇടുകയാണ് സാധാരണഗതിയിൽ പതിവ്. പക്ഷെ ആ മണൽ ചാക്കുകളെല്ലാം തന്നെ ഒരൊറ്റ കടലാക്രമണത്തിൽ തന്നെ ഒലിച്ചു പോകുന്നു എന്നാണ് ഇവരുടെ വലിയ തോതിലുള്ള ഒരു വേദനയും സങ്കടവുമായി ഇവർ അറിയിച്ചത്. എന്നാൽ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതിന് ടെട്രാപോഡ് വേണം. നമ്മൾ കണ്ടതാണ് ചെല്ലാനത്ത് ടെട്രാപോഡ് വെച്ച് ഈ കടലാക്രമണത്തെ തടയുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഏറ്റവും വലിയ പ്രശ്നം എൽദോക്ക് തോൽ അറിയുന്നുണ്ടാകും, ഈ ചെല്ലാനത്താണ് ഏറ്റവും കൂടുതൽ കടലാക്രമണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷെ ഇത്തവണ ചെല്ലാനത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളില്ല. പക്ഷെ ഈ നായരമ്പലത്തെ ഈ കടൽ ഭിത്തി പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഈ പ്രദേശത്ത് കടലാക്രമണം ശക്തമാണ്. 3 കിലോമീറ്റർ ദൂരത്തിലാണ് ടെട്രാപോഡ് വേണം എന്ന് ഈ നായരമ്പലത്തെ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം സർക്കാർ അംഗീകരിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകും. ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് കലക്ടറുമായി ചർച്ച നടത്തും. ആ കലക്ടറുടെ ചർച്ചയ്ക്ക് ശേഷം എന്ത് വേണം എന്ന് തീരുമാനിക്കും എന്നാണ് ഈ സമര സമിതിയുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിൽ പറയുന്നത്. എൽദോ.